വിജിലൻസ് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് കൂടുതൽ വിജിലൻസ് കോടതികൾ അനുവദിക്കും. വിജിലൻസിന് മാത്രമായി സൈബർ ഫോറൻസിക് ഡോക്യുമെന്റ് ഡിവിഷനും അനുവദിക്കും. വിജിലൻസ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് വിജിലൻസ് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് കൂടുതൽ വിജിലൻസ് കോടതികൾ അനുവദിക്കാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്. വിജിലൻസ് കേസുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഫോറൻസിക് ലാബിന്റെ ഹെഡ് ഓഫീസിലും മേഖലാ ഓഫീസുകളിലും ലഭ്യമാകുന്ന സാമ്പിളുകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് സൈബർ ഫോറൻസിക് ഡോക്യുമെന്റ് ഡിവിഷൻ വിജിലൻസിന് മാത്രമായി അനുവദിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കും. ആഭ്യന്തര വിജിലൻസ് ഉദ്യോഗസ്ഥർ 3 മാസം കൂടുമ്പോൾ അവരുടെ പ്രവർത്തന അവലോകന റിപ്പോർട്ടുകൾ വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കാനും 3 മാസത്തിലൊരിക്കൽ വിജിലൻസ് ഡയറക്ടറേറ്റിൽ വിശകലന യോഗം നടത്താനും തീരുമാനമായി. വിവിധ വകുപ്പുകളുടെ ആഭ്യന്തര വിജിലൻസ് ഓഫീസർമാർക്ക് പരിശീലനം നൽകും. ആഭ്യന്തര വിജിലൻസ് സെല്ലിൽ ഓഫീസർമാരെ നിയമിക്കുന്നതിനു മുൻപ് രഹസ്യാന്വേഷണം നടത്തി റിപ്പോർട്ട് വാങ്ങും. കേസുകൾക്കും അന്വേഷണങ്ങൾക്കും സമയപരിധി നിശ്ചയിക്കും. അന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യമായാൽ ഡയറക്ടറുടെ അനുമതി വാങ്ങണം. പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ വിജിലൻസിൽ നിയമിക്കുന്നതിനു മുൻപ് പരീക്ഷ നടത്തി യോഗ്യരായവരുടെ ലിസ്റ്റ് തയ്യാറാക്കും. അവർക്ക് വിജിലൻസ് ജോലി സംബന്ധിച്ച് പരിശീലനം നൽകും. ഇത്തരം ഉദ്യോഗസ്ഥരുടെ ഡാറ്റാബേസ് തയ്യാറാക്കി അതിൽ നിന്ന് വിജിലൻസിൽ നിയമിക്കും. നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെ കുറഞ്ഞത് 3 വർഷം തുടരാൻ അനുവദിക്കും. ഇതിനൊപ്പം കോടതി വെറുതെ വിടുന്ന കേസുകളിൽ സമയബന്ധിതമായി അപ്പീൽ ഫയൽ ചെയ്യാനും ഹൈക്കോടതിയിൽ വിജിലൻസ് കാര്യങ്ങൾ നോക്കുന്നതിന് ലൈസൺ ഓഫീസറെ നിയമിക്കാനും യോഗത്തിൽ തീരുമാനമായി. ആഭ്യന്തര വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം, IG ഹർഷിത അട്ടല്ലൂരി, SPമാരായ ES ബിജുമോൻ, രജി ജേക്കബ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.